മദർ ഡോഗ് ഉപേക്ഷിച്ചിട്ട് പോയ ബെല്ലേ ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അവളുടെ പുറത്ത് നിറയെ ടിക്സും ലൈസും പിന്നെ കുറേ മുറിവുകളും ഉണ്ടായിരുന്നു. മുറിവുകളൊക്കെ നല്ല ചൂടുവെള്ളത്തിൽ തുടച്ച് മരുന്നൊക്കെ ഇട്ടപ്പോഴത്തേക്ക് 2-3 ദിവസം ആയപ്പോഴത്തേക്ക് ഉണങ്ങിത്തുടങ്ങി. ടിക്സും ലൈസും ചൂടുവെള്ളത്തിൽ തുടച്ചാൽ കുറേയൊക്കെ പോവും, പക്ഷേ ബാക്കി പോവാൻ വേണ്ടിയിട്ട് വാസലീനാണ് ഉപയോഗിച്ചത്. ഇതാണ് വാസലിൻ. ഈ വാസലിൻ ഉപയോഗിച്ചാണ് നമുക്ക് ഇതിൻ്റെ ഇവളുടെ പുറത്തുള്ള ടിക്കിനെയൊക്കെ എടുത്ത് കളയാൻ പറ്റും. ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ഡ്രോപ്പ് വാസലിൻ ഇങ്ങനെ എടുത്തിട്ട് ഇവളുടെ ഇങ്ങനെ നോക്കണം. ടിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെയാണ് ഈ നെക്കിൻ്റെ അവിടെയൊക്കെയാണ് ടിക്ക് ടിക്ക് ചാടാൻ ഇവിടെ കണ്ട. ഇതിലിങ്ങനെ പുരട്ടി വെച്ച് ആ ചോദിച്ചോളോ, പുരട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നോ 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 കുട്ടപ്പാ അതൊരു ഇതിലിങ്ങനെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോൾ അത് ടിക്കങ്ങ് വിടും, കടി വിടും. കടി വിടുമ്പോൾ നമുക്ക് ടിക്കിനേക്ക് ഒരു തുണി വെച്ച് ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു തുണി വെച്ച് തുടച്ച് ഇങ്ങനെ തുടച്ചെടുത്ത് കളയാൻ പറ്റും. ഇതൊരു ഡിസിൻഫെക്റ്റൻ്റ് ഡ്രൈ ബാത്ത് സൊല്യൂഷനാണ്. പപ്പികൾക്ക് പ്രത്യേകിച്ചും ഉപയോഗിക്കാനുള്ള, കുളിപ്പിക്കാതെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ്. വെള്ളയ്ക്ക് നല്ല മണവും വരും, വെള്ളേൻ്റെ അഴുക്കെല്ലാം പോവും, വെള്ള ചെന്നൊരു കുട്ടിയാവും വെള്ള. കോക്കനട്ട് ഓയിൽ ബെല്ലയുടെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ പുറത്തൊക്കെ ലൈസ് ഉണ്ട്. ലൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചെറിയ പെയിൻ പോലുള്ള ജീവികളാണ്. അത് പോകാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈസ് കടിച്ചിട്ട് മുടിയെല്ലാം റഫായിട്ടുണ്ടാവും. ആ ഭാഗമൊക്കെ മുടിയെല്ലാം പോയി നല്ല സോഫ്റ്റ് ആയി മുടി നല്ല മുടിയൊക്കെ വരാനും ഈ ലൈസ് എല്ലാം ചത്തുപോകാനും വേണ്ടിയിട്ടാണ് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഏകദേശം 3-4 ദിവസം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കോക്കനട്ട് ഓയിൽ പുറത്ത് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ദിവസം ഒരു പ്രാവശ്യം കോക്കനട്ട് ഓയിൽ പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയിലുള്ള ഈ ലൈസ് പോവും. ലൈസ് ചെറിയ ചെറിയ ലൈസുകളാണ്. കോക്കനട്ട് ഓയിലാവുമ്പോൾ കെമിക്കൽ ഇല്ലാത്ത ഒരു മെഡിസിൻ തന്നെയാണ്. അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ കുഞ്ഞു പപ്പികളുടെ പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലൈസ് ഉണ്ടെങ്കിൽ, ലൈസും ടിക്കും ഒക്കെ ഉണ്ടെങ്കിൽ പോവും, അത് ചത്തുപോവുകയും ചെയ്യും. അതിൻ്റെ മുട്ടയും എല്ലാം ചത്തുപോവും. അത് കൂടാതെ തന്നെ പുതിയ ഇതൊന്നും വന്ന് പുറത്ത് കയറത്തില്ല. കോക്കനട്ട് ഓയിൽ ഡെയിലി ഒരു നേരം നന്നായിട്ട് പുറത്ത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുഞ്ഞിൻ്റെ ബോഡിയിലെ ഇത് ലൈസെല്ലാം പോയിട്ട് മുടിയൊക്കെ പന്നമുടിയൊക്കെ പൊഴിഞ്ഞു പോയിട്ട് നല്ല ഹെയർ വരും. ബെല്ല അങ്ങനെയല്ല, മമ്മ എടുത്തു തരാം. സിറ്റ് ബെല്ല, ഇങ്ങനെ ഇരിക്ക ബെല്ല. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ, ബെല്ല ദോശ കഴിച്ചോ. ബെല്ലയുടെ ഇഷ്ടപ്പെട്ട ഫുഡാണ് ദോശ. ഇച്ചിരി നെയ്യ് അങ്ങോട്ട് ഒഴിച്ചിട്ട് പാലെടുത്താലേ ഉള്ളൂ. പാൽ കൊടുത്തിട്ട് ഒരു 2 മണിക്കൂറായിടാ, അപ്പോഴത്തേക്ക് നമുക്ക് വിശക്കും. 2 hours 2 hours നമ്മൾ ഫുഡ് കൊടുത്തോണ്ടേ ഇരിക്കണം. ബെല്ലയുടെ ഇഷ്ടപ്പെട്ട ഫുഡാണ്. ബെല്ല വേഗം വേഗം കഴിക്കുന്നുണ്ട്. ചവച്ച് ചവച്ച് വീങ്ങണം കേട്ടോ ബെല്ലക്കുട്ടി, ചവച്ച് 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 കഴിക്കണേ. വേഗം വേഗം കഴിക്കും, എന്നെ വിരല് കടിക്കുന്നുണ്ടോ. ചേട്ടൻ പറയുന്നത്
എല്ലാം കഴിച്ചു കഴിഞ്ഞോ നോക്കട്ടെ. ആ കഴിച്ചു കഴിഞ്ഞു. വെയ്യല്ലേ വെയ്യല്ലേ. പ്ലേറ്റിൽ നിന്ന് കഴിക്കാൻ പഠിക്കണം കേട്ടോ. കഴിഞ്ഞോ? വെല്ല വെരി ഗുഡ് ആണ്, വെരി ഗുഡ്. അവൾ അപ്പടി ഒന്നും അഴകില്ലേ, ആനാ അത് ഒരു കുറയല്ലേ എന്നൊരു പാട്ടുണ്ട്. അതുപോലെയാണ് ബെല്ലയുടെ കാര്യം. ഇത് വേഗം വേഗം കഴിക്കും നോക്കി. ഹാഫ് ദോശയൊക്കെ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് കഴിക്കാനൊന്നും ആയിട്ടില്ല വയസ്സ്. ഇടുക്കി ഫിനിഷ്ഡ് ബെല്ല ഇനിയും കംപ്ലീറ്റ് ക്യൂർ ആയിട്ടില്ല. ബെല്ലയ്ക്ക് ലൈസ് ഇൻഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് ബെല്ലയുടെ ഹെയറൊക്കെ അവിടെ അവിടെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട് ഇവിടെ എല്ലാം ഹെയർ ഇല്ലാതെ. ഇവിടെ നോക്ക്, ഇവിടെ ഹെയർ ഇല്ല, ഇവിടെ ഹെയർ ഇല്ല. ഹെയറൊക്കെ നമ്മൾ നന്നായിട്ട് തുടയ്ക്കുമ്പോൾ പൊഴിഞ്ഞു പൊഴിഞ്ഞു വരും. ഇനി ഇവിടെ എല്ലാം ഹെയർ വരണം. എന്തായാലും ഇനിയും ഒരു 2 weeks എങ്കിലും എടുക്കും ബെല്ല കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായി നല്ല മിടുക്കി ആവാൻ. അപ്പം ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.